വ്യാസവിരചിതമായ മഹാഭാരതത്തിലെ ശ്രദ്ധേയമായ ഭഗവത്ഗീതയിൽ അർജുന വിഷാദം കണ്ട് അതിനെ ദാർശനികമായി സമീപിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ പ്രസിദ്ധവും പ്രധാനവുമായ ആദ്യ ശ്ലോകമെന്ന് ആചാര്യശങ്കരനും മറ്റും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അശോച്യാൻ അന്വശോചസ്ത്വം എന്ന ഭഗവത് വചനത്തെയാണ് നാം കണ്ടുവരുന്നത് അതിൽ അർജുന ദുഃഖത്തിൻ്റെ തലങ്ങളിലേക്ക് കടക്കുവാൻ ദാർശനിക തദ്ധ്യയിൽ ജീവസൃഷ്ടിയെയും ഈശ്വര സൃഷ്ടിയെയും നാം അപഗ്രഹിക്കുമ്പോൾ ഈശ്വര സൃഷ്ടിക്കുമേൽ ആരും ദുഃഖിതനാവുന്നില്ല ജീവസൃഷ്ടിക്കുമേൽ ആളുകൾ ദുഃഖിതരാകുന്നു ഈശ്വര സൃഷ്ടിക്കുമേൽ ജീവസൃഷ്ടി താതാത്മ്യത്തിൽ ദുഃഖമുണ്ടാകുന്നു ജീവസൃഷ്ടിയിൽ ദുഃഖം ഈശ്വര സൃഷ്ടിക്കുമേൽ ജീവസൃഷ്ടി താതാത്മ്യപ്പെടുത്തിയാൽ ദുഃഖം ഒരു സ്ത്രീ ഈശ്വര ഒരു പുരുഷൻ സൃഷ്ടമാണെങ്കിൽ ആ സ്ത്രീക്കുമേൽ എൻ്റെ ബോധം താതാത്മ്യപ്പെടുത്തി എൻ്റെ അമ്മയെന്ന് ആ പുരുഷനുമേൽ എൻ്റെ അച്ഛനെന്ന് താതാത്മ്യാധ്യാസം വന്നു കഴിഞ്ഞ അവരുടെ വാക്ക് അവരുടെ നോട്ടം അവരുടെ രൂപം അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ മൃത്യു എന്നുവേണ്ട എല്ലാം അതിന്മേൽ താതാത്മ്യപ്പെടുത്തുന്ന എൻ്റെ ബോധപ്രക്രിയയുടെ പരിക്ലിപ്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരായിരം ദുഃഖങ്ങളെ ഞാൻ പേറുകയാണ് മാനവചേതനയുടെ ഈ വൈചിത്ര്യം വ്യാസൻ ഭംഗ്യന്തരേണ തരേണ വരച്ചു കാണിക്കുന്നുണ്ട് അപ്പോൾ ഈശ്വര സൃഷ്ടിക്കുമേൽ ജീവസൃഷ്ടി താതാത്മ്യത്തിലാണ് ദുഃഖം അങ്ങനെയെങ്കിൽ ശോച്നാർ ഈശ്വര സൃഷ്ടിയോ ജീവസൃഷ്ടിയോ രണ്ടിലും അശോച്യരാണ് എങ്കിൽ അജ്ഞാനികളതിൽ ദുഃഖിതരാകുന്നു ജ്ഞാനികൾ രണ്ടിലും അശോച്യരാകുന്നു അർജുനൻ്റെ മുമ്പിൽ ഭീഷ്മാദികൾ നിലകൊള്ളുന്നു അതോ അവ്രണരായി യാതൊരു മുറിവുമേൽക്കാതെ പൂർണ്ണാരോഗ്യവാന്മാരായാണ് അർജുനൻ ഈ തഥ്യ അവതരിപ്പിക്കുന്ന വേളയിൽ പാണ്ഡവരും കൗരവരും തത്പക്ഷപാധികളും നിലകൊള്ളുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ അർജുനൻ്റെ ശോകമെന്തിനും ഈ കഥ നാം വായിക്കുന്ന സമയത്ത് അർജുനൻ ശ്രീകൃഷ്ണ പരമാത്മാവിനോട് പ്രജ്ഞാവാദപരങ്ങളായി ഒട്ടേറെ തധ്യകൾ പറയുന്ന സമയത്ത് ന കാംഷെ വിജയം കൃഷ്ണ നച ച രാജ്യം സുഖാനിച കിംനോ രാജ്യേന ഗോവിന്ദ കിംഭോഗൈർജീവിതേന വ എന്നു തുടങ്ങി വർണ്ണിക്കുന്ന വേളയിൽ ഭീഷ്മർക്കോ ദ്രോണർക്കോ കൃപർക്കോ ശല്യർക്കോ ബാണങ്ങളെ കൊണ്ട് ഒരു മുറിവ് പോലും ഏറ്റിട്ടില്ല അവരെല്ലാം അവ്രണരായി പൂർണ്ണശോഭയോടെ നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ് എന്നിട്ടും അർജുനൻ ദുഃഖിക്കുന്നു ണങ്ങളാലവർ വ്രണിതരാവുമെന്ന ഭാവിയോർത്ത് അവർ മരിക്കുമെന്നോർത്ത് ശോകമോഹങ്ങളുണ്ടാകുന്നു ഇങ്ങനെ ചിന്തിച്ചാണ് ശോകമുണ്ടാവുന്നത് സ്ഥൂലമായ കാര്യത്തിലെ ശോകം കണ്ണുനീരും മാറത്തലയും മറ്റുമായി വേഗം ശമിക്കുന്നത് കാണാം മരിച്ച ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കൊരു കാഴ്ച കാണാം മരിച്ചയാളിൻ്റെ ആ ജഡമെടുത്ത് കടത്തിയിരിക്കുന്നു അതിന് ചുറ്റും ബന്ധുക്കളൊക്കെ ഇരിക്കുന്നു കുറച്ച് പുറത്തിരിക്കുന്ന ആളുകൾ തമാശകളും സമകാലിക രാഷ്ട്രീയവും സമകാലിക സാമ്പത്തിക ദർശനങ്ങളും ഒക്കെ വർണ്ണിക്കുന്നു ചിലർ പരിചയങ്ങൾ പുതുക്കുന്നു മറ്റ് ചിലരാകട്ടെ പുതുതായി കുറേ ആളുകളെ പരിചയപ്പെടുന്നതിൻ്റെ തിരക്കിലാണ് അതിനിടയിലേക്ക് തൻ്റെ കർത്തവ്യമാണ് മരിച്ച വീട്ടിലെത്തുക എന്ന് ോന്നി മറ്റുള്ളവർക്ക് അങ്ങനെ ബോധ്യപ്പെട്ടാൽ അടുത്ത എലക്ഷനും മറ്റും തനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന മാന്യനായ ഒരു നേതാവ് കടന്നു വരുമ്പോൾ മരിച്ചയാളിൻ്റെ ജഡത്തിനരികിൽ നിന്നും മറ്റും ആളുകളെല്ലാം ഓടിക്കൂടി അയാളോടൊപ്പം നടക്കുകയും മരണത്തിൻ്റെ ഗതീയതയെക്കുറിച്ചെല്ലാം തങ്ങൾക്കറിയാവുന്നത് അയാളുമായി പങ്കുവെക്കുകയും ചെയ്യുന്നു ഇതെല്ലാം നാം കാണുമ്പോൾ അടങ്ങി നിന്നിരുന്ന ബന്ധുക്കളുടെ ദുഃഖം പുതിയ അതിഥിയെ കണ്ട് അടങ്ങി നിന്നിരുന്ന ദുഃഖം അണപൊട്ടുകയും പെട്ടെന്ന് കരച്ചിലും ബഹളവുമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു വീണ്ടും അയാൾ പോയി കഴിയുന്നതോടെ നിലവിളിച്ച ഭാര്യയും ബന്ധുക്കളുമെല്ലാം കരച്ചിലടക്കി വീണ്ടും അടുക്കയിരിക്കുന്നു അതിനിടയിൽ കരയുന്ന അയാളുടെ ഭാര്യ തന്നെ മകളോട് കുഞ്ഞിനെ മുലയൂട്ടുവാൻ പറയുകയും ചെയ്യുന്നു ആ സമയത്താണ് മറ്റൊരു ബന്ധു വെളിയിലുണ്ടായിരുന്നയാൾ വരുന്ന കാറിൻ്റെ ഒച്ച കേൾക്കുന്നത് അയാൾ വരുന്നു എന്നറിയുന്നത് വീണ്ടും ഉച്ചത്തിൽ നിലവിളിയാവുന്നു ഇങ്ങനെ മരിക്കുമ്പോഴുള്ള സ്ഥൂല ദുഃഖങ്ങൾ അതിനെ നേരിടുന്നൊരു വേളയിൽ കോശ കോശാന്തരങ്ങളും ഓർമ്മകളും എല്ലാം ഒരുമിച്ചെത്തി ഒരു പ്രകടനം കൊണ്ട് തന്നെ ശാന്തമായിത്തീരുന്നു അത് വേഗം ശമിക്കുന്നു എന്നാൽ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ വർത്തമാനത്തിൽ ചിന്തിച്ച് ഭൂതകാലത്ത് കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ഓർമ്മകളെ വർത്തമാനത്തിലേക്കാനയിച്ച് ഇങ്ങനെ ചിന്തിച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവ സൃഷ്ടി ചെയ്ത് എന്നർത്ഥം കൽപ്പനയിൽ ബാണങ്ങളാൽ വെണിതരായും മരണപ്പെടും എന്നും മറ്റും മുമ്പിലുള്ള ഭീഷമാദികളെ വ്രണിതരായി സൃഷ്ടിച്ച് മൃത്യുവിന് വശംവതരാകുന്നതായി സൃഷ്ടിച്ച് അവർക്കുമേൽ താതാത്മ്യപ്പെട്ട് ആ മരിക്കുന്ന ബന്ധുക്കൾ ആ വ്രണിതരാകുന്ന ബന്ധുക്കൾ താനാണ് എന്ന് ഓർത്ത് ദുഃഖിക്കുക വിദ്യാഭ്യാസവും പഠനവും അറിവും എല്ലാം സ്വച്ഛന്ദതയെ കളയുകയും ജീവസൃഷ്ടി വൈചിത്യത്തിന് ഇടനൽകുകയും സാഹിത്യവും കലയും ഭൗതിക ശാസ്ത്രങ്ങളും മനുഷ്യനിലെ കാമം ക്രോധം മോഹം മതം മാത്സര്യം എന്നിവയെല്ലാം ഉദ്ദീപിപ്പിക്കുന്ന ജീവസൃഷ്ടി വൈചിത്ര്യത്തിന് മാത്രം പ്രേരണ നൽകുകയും ചെയ്യുമ്പോൾ അത് അവൻ്റെ കാമതത്തമായ സൃഷ്ടി വൈചിത്രം പോലെ ലോകത്തെ ഉടച്ചു വാർക്കാമെന്ന് കാണുകയും ചെയ്യുമ്പോൾ ഉളവാകുന്ന അസ്വസ്ഥതകളുടെയും രോഗങ്ങളുടെയും നില ഒരിക്കൽ പോലും ആത്മനിഷ്ഠമായി പരിശോധിക്കാതെ എല്ലാം വസ്തുനിഷ്ഠമായി മാത്രം പരിശോധിക്കുകയും പഠിക്കുകയും പരിഹാരത്തിനു ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ വരുമ്പോൾ ജീവസൃഷ്ടിയിൽ വരുന്ന വൈരുദ്ധ്യം വ്യക്തികൾ തമ്മിലുള്ള ശത്രുത വ്യക്തികൾ തമ്മിലുള്ള വൈജാത്യം വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ ഭേദം എന്നിവയ്ക്കും അവയിൽ ചേർത്തു നിർത്തുന്ന ജീവസൃഷ്ടികൾ അഭിപ്രായങ്ങളായി വളർന്ന് മതങ്ങളും സംഘങ്ങളും കൂട്ടായ്മകളും രാഷ്ട്രങ്ങളുമായി വികസിക്കുമ്പോൾ ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളുടെയും എല്ലാ ക്രോധങ്ങളുടെയും എല്ലാ മാതിരിയുദ്ധങ്ങളുടെയും അന്തസ്ഥിതമായ ചോദനയെ ജീവസൃഷ്ടിയിൽ ചേർത്ത് കാണാം ഈ ഈയൊരു സംഭ്രാമജനകമായ ജീവസൃഷ്ടിയുടെ വൈചിത്ര്യത്തിൽപ്പെടുത്തി സംഘങ്ങളായി സംഘടനകളായി മതങ്ങളായി പ്രസ്ഥാനങ്ങളായി രാഷ്ട്രങ്ങളായി എത്രയെത്ര വളർച്ചകൾ നാം നേടി ഒരളവ് വരെ വ്യക്തിയിൽ ആവിർഭവിച്ച് വ്യക്തിയിൽ ജീവസൃഷ്ടമാകുന്ന കാര്യങ്ങളെ വ്യക്തി അതിനോട് താതാത്മ്യപ്പെടാൻ വെമ്പി നിൽക്കുന്ന അജ്ഞാനികളുടെ വികാരങ്ങളിൽ ചേർത്തു വെച്ച് അവരെ കൂടി താതാത്മ്യപ്പെടുത്തി വ്യക്തികളും വ്യക്തികളും ചേർന്ന ഒരു ചേർച്ചയിൽ ഇവ യോജിപ്പിച്ച് അത്തരം വ്യക്തികളുടെ സംഘങ്ങളായി അത്തരം വ്യക്തികൾ ചേർന്ന് അതേ സമയം ചില കാര്യങ്ങളിൽ എതിർത്ത് ചില കാര്യങ്ങളിൽ യോജിച്ച് രാഷ്ട്രങ്ങളായി അമ്മാതിരി വ്യക്തികളുടെ അറിവില്ലായ്മയെ ആധ്യാത്മികതയെന്ന് സങ്കൽപ്പിച്ച് അതിൽ ജീവസൃഷ്ടമാകുന്ന സ്വർഗനരകാദികളെ ചേർത്ത് മതങ്ങളായി മതങ്ങളും രാഷ്ട്രങ്ങളും കുടുംബങ്ങളും കൂട്ടായ്മകളും എല്ലാം ജീവസൃഷ്ടിയിൽ ഭ്രമിക്കുവാൻ വേണ്ട കോപ്പ് കൂട്ടുന്നതിനെയെല്ലാം ശാസ്ത്രമായി അതുണ്ടാക്കിത്തരുന്നവരെ മുഴുവൻ ശാസ്ത്രജ്ഞരായി പ്രകൃതിയിൽ നിന്ന് വളരെ ദൂരത്തിലകന്ന് ഈശ്വര സൃഷ്ടിയിൽ നിന്ന് വളരെ വൈജാത്യം പുലർത്തി ജീവിക്കുന്ന ജീവിതമാതൃകയെല്ലാം ഒരുമിച്ച് ഒരു യുദ്ധത്തിൻ്റെ സംഗ്രാമഭൂവിൽ കൊണ്ടുവന്ന് അവിടെ മാനവൻ്റെ ദുഃഖമായതിനെ അവതരിപ്പിച്ച് അതിൻ്റെ പരിഹാരത്തിന് അവൻ്റെ അന്തേതനയിലേക്ക് നോക്കി ആയിരം സൂര്യന്മാർ ഒന്നിച്ചുതിക്കുന്ന ജ്ഞാനപ്രകാശമുണ്ടായാൽ ഈശ്വര സൃഷ്ടിയിലേക്ക് മറിഞ്ഞ് ജീവസൃഷ്ടി തകർന്ന് നിത്യാനന്ദത്തിലേക്ക് പോകാമെന്ന് പഠിപ്പിക്കുന്ന വ്യാസചേതന അപൂർവലബ്ധമായ ഒരു അനുഗ്രഹമാണ് അർജുനൻ തൻ്റെ മുമ്പിൽ വ്രണപ്പെടാതെ നിൽക്കുന്ന ഗുരുക്കന്മാരെ പിതാമഹന്മാരെ ആചാര്യന്മാരെ ഭാവിയിൽ വ്രണപ്പെടുമെന്നും മരിക്കുമെന്നും ഇന്ന് കണ്ട് ഇന്ന് സംഭവിച്ചിട്ടില്ലാത്തത് അവർക്ക് സംഭവിക്കാൻ പോകുന്നതായി നേരത്തെ കണ്ടു വർത്തമാനത്തെ ദുഃഖക്കയത്തിലേക്കു മാറ്റുമ്പോൾ ജീവസൃഷ്ടിയുടെ ഈ വൈചിത്ര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന അതിനെ പഠിപ്പിക്കുന്ന സീമിതമായ ഈശ്വര സൃഷ്ടി ദുഃഖമില്ലാത്തതും നിസ്സീമമായ ജീവസൃഷ്ടി ഈശ്വര സൃഷ്ടിയിൽ പാണ്ഡവരാകട്ടെ കൗരവരാകട്ടെ ആരും മരിച്ചിട്ടില്ല എന്ന് നാം കണ്ടു അർജുനൻ്റെ ജീവസൃഷ്ടിയിൽ തനിക്കെതിരെ നിൽക്കുന്ന പിതാവും പിതാമഹനുമെല്ലാം മരിച്ചു കഴിഞ്ഞതായി നാം കണ്ടു കാലത്തെ സാങ്കൽപ്പികമായി ജീവസൃഷ്ടിയിൽ മുമ്പോട്ടും പുറകോട്ടും ആനയിക്കുമ്പോൾ ഈശ്വര സൃഷ്ടിയിൽ കാലം ഈ ഗതീയതയ്ക്ക് വിധേയമാകുന്നില്ല ദേശം ഗതീയമാകുന്നില്ല ജീവസൃഷ്ടിയിലെ കാലദേശ ഭാവങ്ങൾ അത്രയും മാറി മറിയുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം മുഴുവൻ അർജുനൻ ഏറ്റുവാങ്ങുമ്പോൾ ഭീഷമാദികൾക്കുമേൽ ജീവസൃഷ്ടി താതാത്മ്യം ചെയ്ത് അല്ലയോ അർജുന നീ ശോകമോഹാദികളിൽപ്പെട്ടുഴലുന്നു എന്നർത്ഥം തന്നെയുമല്ല അശോച്യം ഏവം ശോച്യെന്ന രണ്ട് വിഭാഗം ചെയ്ത് അതിൽ ശോച്യത്തിൻ്റെ വ്യാവൃത്തിയെ ചെയ്ത് ഇരിക്കെ അശോച്യത്തിൻ്റെ മേൽ ശോകമുണ്ടാകുന്നു എന്നിങ്ങനെ വ്യാഖ്യാനം ഇങ്ങനെ വ്യാവൃത്തിപൂർവപൂർവക വ്യാഖ്യാനവും ശങ്കരഭാഷ്യത്തിലുണ്ട് ശോകം രണ്ടു വിധത്തിൽ സംഭവമാണ് അവിനാശിത്വത്തിൻ്റെ സംഭാവനയിൽ സംശയം വന്നാൽ അവിനാശിയായ ഒന്ന് വിനാശിയാകുമെന്ന് സംശയം തോന്നുമ്പോൾ ശോകമുണ്ടാവും എപ്പോഴാണ് അവിനാശിയും വിനാശിയാണെന്ന് തോന്നുക അജ്ഞാനം കൊണ്ട് അധ്യാസം വരുമ്പോൾ തൻ്റെ ജീവിതകാലത്ത് തൻ്റെ പുത്രൻ പോകും അതിൽ ദുഃഖിതനാകുമെന്ന് ഒരു പിതാവിന് തോന്നുന്നത് വൈദികിയായ ശ്രുതിയെ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണെന്ന് വൈദികർ പറയും അപ്പോൾ ദുഃഖം പാപത്തിൽ നിന്നാണ് ദു പാപം തസ്മാത് ഓഹതി ഉത്പദ്യത ഇതി ദുഃഖമെന്ന നിർവചനവും ഇവിടെ ഒക്കും എപ്പോഴാണോ പാപമജ്ഞാനമായി നമ്മളിൽ നിഴലിക്കുന്നത് അപ്പോൾ സത്യത്വം അറിയുകയും അതിൽ നിന്ന് ദുഃഖം സംജാതമാവുകയും ചെയ്യും അപ്പോൾ ശോകം രണ്ട് വിധത്തിലുള്ളതിലൊന്ന് അവിനാശിത്വത്തിൻ്റെ സംഭാവനയിൽ സംശയം വരുമ്പോഴാണ് രണ്ട് പതനം കൊണ്ട് സംഭാവിതമായ ഉദ്ധൃതാവസ്ഥയ്ക്ക് സംശയം വന്നാൽ താൻ ഉയർന്ന നിലയിലാണ് എന്ന് അറിഞ്ഞിരിക്കുന്ന ഒരുവന് ആ ഉയർച്ച നാളെ നഷ്ടപ്പെടുമെന്ന് സംശയം വന്നാൽ ദുഃഖമായി രണ്ട് തരത്തിലേ ദുഃഖമുള്ളൂ ഒന്ന് വിനാശമില്ലാത്തതിൻ്റെ വിനാശത്തെ ഭാവിക്കുമ്പോൾ രണ്ട് ഉയർച്ചയിൽ താഴ്ചയെ സ്വപ്നം കാണുമ്പോൾ ഇന്ദ്രാദി ദേവതകൾ മുക്തി നേടേണ്ടവരാണെങ്കിലും അവർ ചുതരായാൽ ശോച്രാണ് ഏതെങ്കിലും സൽക്കർമ്മം ബാക്കിയുണ്ട് അത് ചെയ്യുന്നതിന് തുടങ്ങി മധ്യത്തിൽ മരണം വന്നാലും ശോച്യാണ് ഇവിടെ ഭീഷമാദികളെ സംബന്ധിച്ചിടത്തോളം ആത്മനാശത്തിൻ്റെയോ ഉദ്ധാരണ അഭാവത്തിൻ്റെയോ സംഭാവന നിത്യസദ്വൃത്തന്മാരാണെന്നു വന്നാൽ ഇല്ല എന്നിട്ടും അർജുനൻ അവരെ സർവത അശോച്യരായിരിക്കശോരായി കാണുന്നു ഇത് ജീവസൃഷ്ടിയുടെ വൈചിത്ര്യം ഇത് ഉണ്ടാകുന്ന അതേ അർജുനൻ ആ ശോകവേളയിൽ തന്നെ പ്രജ്ഞാവാദിയേ എന്ന പോലെ പറയുന്നു പ്രജ്ഞാവാദാംശ ഭാഷസേ കേവലം അശോച്യരെയോർത്ത് ശോചിക്കുക അത് അജ്ഞാനികൾക്ക് ചേർന്നതാണ് അജ്ഞാനികൾ അങ്ങനെയാണ് അതിൽ തെറ്റുമില്ല ദുഃഖം വരികയും പോവുകയും ചെയ്യും എന്നാൽ ഔന്നത്യത്തിൽ നിലകൊണ്ട് പണ്ഡിതോചിതമെന്ന് തോന്നുമാറ് അർജുനൻ പറയുന്നതും കൂടി ആയാലോ അത് അപകടകരമാണ് പണ്ഡിതനാവുന്നത് സർവതാ ഉചിതമാണ് സർവത്ര ഉചിതമാണ് സർവതാ ഉചിതമാണ് അജ്ഞാനിയായിരിക്കുന്നതും തറ്റല്ല അജ്ഞാനത്തിൽ നിലകൊണ്ട് പണ്ഡിതൻ്റെ മാതിരി പറയുന്നത് സാമ്പ്രദായിക വിരുദ്ധമാണ് ഇത് ശോകമോഹാദികൾക്ക് സൈദ്ധാന്തിക പ്രതിഷ്ഠയുണ്ടാക്കും സദ്ഭാവവും സാധുഭാവവും ചിദ്ഭാവവും ആനന്ദഭാവവും കേവലം മിഥ്യയാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യും ലോകത്ത് ഇന്ന് മതങ്ങൾക്ക് വന്ന അപജയം ഇതുകൊണ്ട് തന്നെയാണ് അജ്ഞാനിയായിരിക്കെ ദുഃഖിതനായിരിക്കെ ആനന്ദമെന്താണെന്ന് അനുഭവിക്കാതിരിക്കെ ആനന്ദകാരണങ്ങളായിരിക്കുന്ന പ്രജ്ഞാവാദങ്ങളെ നിരത്തുകയും കൂടെ ദുഃഖിതനായിരിക്കുകയും ചെയ്യുക അപ്പോൾ കാണുന്ന ആളുകളും പറയും മഹാജ്ഞാനി ആയിരുന്നിട്ടും മഹാപണ്ഡിതനായിരുന്നിട്ടും അദ്ദേഹത്തെ രോഗവും ദുഃഖവും വേദനകളും വിഷമങ്ങളുമാണ് ബാധിച്ചതെങ്കിൽ എന്തിനാണീ ജ്ഞാനവും പാണ്ഡിത്യവുമെല്ലാമെന്ന് പാണ്ഡിത്യത്തെയും ജ്ഞാനത്തെയും അനുഭവങ്ങളെയും നിഷേധിക്കുവാൻ പാരമ്പര്യത്തെ പ്രേരിപ്പിക്കുന്നൊരു തരത്തിലേക്ക് ഇന്ന് അറിവിൻ്റെ ലോകങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ അർജുന സിൻഡ്രോം കൊണ്ടാണ് അർജുന രോഗം അർജുന അവസ്ഥ പ്രജ്ഞാവാദിയുടെ നില പറയുക അജ്ഞാനിയുടെ നിലയിൽ ദുഃഖിക്കുക അജ്ഞാനം വെടിഞ്ഞ് വിജ്ഞനായിട്ട് നീ പറയുക അല്ലെങ്കിൽ അജ്ഞാനിയെപ്പോലെ ശോചിച്ച് ജീവിക്കുക പറയാതിരിക്കുക ഈയൊരു തലം അർജുനൻ തിരിച്ചറിയുക എന്നുള്ളതാണ് ഗീതയുടെ ലക്ഷ്യം സർവഥ അർജുനൻ്റെ മാതിരിയുള്ള ജനത തിരിച്ചറിയുക എന്നുള്ളതാണ് ഗീതയുടെ ലക്ഷ്യം അതല്ലാതെ യുദ്ധവും യുദ്ധകാര്യങ്ങളും ഗീതയുടെ വിഷയമാകുന്നു തന്നെയില്ല അപ്പോൾ അതുകൊണ്ട് പണ്ഡിതോചിതമെന്ന് തോന്നുമാർ സൈദ്ധാന്തിക പ്രതിഷ്ഠയുള്ള സത്യങ്ങളെ അർജുനൻ ദുഃഖത്തോടുകൂടി അവതരിപ്പിക്കുമ്പോൾ പാണ്ഡിത്യം കൊണ്ടും പ്രയോജനമില്ലെന്ന് തോന്നാനിടയുണ്ടാവും അഹിംസ അസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം തുടങ്ങിയ ഉത്തമങ്ങളായ സാധനകൾ വന്നു ചേരുകയും ചെയ്യും ധർമ്മവും അതുപോലെ തന്നെ യുദ്ധം പോലുള്ള ഘോരകർമ്മങ്ങൾ കൊണ്ട് നിശ്ചയിക്കേണ്ടി വരുമെന്നു വന്നാൽ അതും നാളെ ഹിംസയിലേക്ക് മാനവനെ എത്തിക്കും ഇവിടെയാണ് യുദ്ധക്കളത്തിൽ വെച്ചു തന്നെ അർജുനൻ്റെ പ്രജ്ഞാവാദങ്ങളെ അപഗ്രഹിച്ച് യഥാർത്ഥ പാണ്ഡിത്യത്തെ ബോധ്യപ്പെടുത്തുവാൻ ഭഗവാൻ ശ്രമിക്കുന്നത് ഈ ഉന്നതമായ ദർശനത്തെ നമുക്കായി തന്ന വ്യാസൻ്റെ പാദങ്ങളിൽ പ്രണമിച്ച് ഈ ഭാഗം ഇവിടെ നമുക്ക് ഉപസംഹരിക്കാം